നമുക്കിന്ന് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. മട്ടൻ നല്ലപോലെ കഴുകി വിനാഗിരി ഉപ്പും തിരുമ്മി നല്ലപോലെ കുറേ പ്രാവശ്യം കഴുകണം. കഴുകിയെടുത്തതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അര സ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് അടച്ചു ഒരു അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം. മട്ടൻ കറി വയ്ക്കാം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. സവോള വഴറ്റുക. സവോളയും മൂന്ന് സവോളയും ഒരു 10-15 ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, കുറച്ചിഞ്ചി, ഇത്ര സാധനം ഒരുക്കി ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തേക്കണേ. കുരാന്ന് അരിഞ്ഞെടുക്കണതിന് പകരമായിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയത് എളുപ്പമുണ്ട് എല്ലാവർക്കും. ജോലിക്കാർക്കൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഒരു കറക്ക് കറക്കിയാൽ പോരെ. കടു ഇട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേഗം മൂക്കും ചെയ്തോളും. സവോളയിൽ ഉപ്പും പിടിക്കാം. ഒരു തക്കാളിക്ക് കൂടെ അരിഞ്ഞിട്ട് ഒരേ രീതിയിലൊരു പുളിയും കൂടെ വരും. അതായിരിക്കും നല്ലത്. മസാല ചേർക്കാം. ഉണ്ടാക്കിയ മസാലയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകം കറുവപ്പട്ട എല്ലാം ഗ്രാമ്പൂ എല്ലാം കൂടി പൊടിച്ചതാണ്. അരച്ചെടുത്തത് വറുത്ത് അരച്ചെടുത്ത് അരപ്പം ഒന്ന് മൂക്കട്ടെ. എണ്ണ തെളിയണവരാ നമുക്ക് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കണ മട്ടൻ ഇടാം. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ട് തീ കുറച്ച് വെച്ച് അടച്ച് വെക്കണം കുറച്ച് സമയം. നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് പാകമാണെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തൊട്ട് നോക്കിയിട്ട് ബാക്കി ചേർക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഉപ്പൊന്നും നോക്കാറില്ല. അല്ല എല്ലാവർക്കും നോക്കിയിട്ട് ഇല്ലാത്ത സാധനം ചേർക്കാം. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. സാറ് കുറച്ച് മതിയെങ്കിൽ ഇച്ചിരി പറ്റിക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രേവി എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കും. കുക്കറിൽ നമുക്ക് ബിരിയാണി ചോറും കൂടി ഉണ്ടാക്കാം. ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാവേ. എളുപ്പത്തിനുണ്ടാക്കണ രീതിയാട്ടോ, സിമ്പിളായിട്ട്. കുട്ടി ശകലം ഗ്രേവി എടുത്ത് കുക്കറിലിടുക, അരി ഇടുക, 1.5 നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. നമ്മുടെ ബിരിയാണി അരി പോലെ ജീരകശാല അരി പോലത്തെ അരിയാണ്. അവർ ചോറ് വയ്ക്കുന്ന അരിയാണ്. ബിരിയാണി അരി പോലത്തെ അരിയാണ്.
വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇട്ടിട്ട് നമുക്ക് ഇളക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നേമൊക്കെ ഗ്ലാസ് വെള്ളം അല്ല അരി എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം മസാല അത്ര മതി മസാല കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മസാലയും കൂടെ ഇതിനകത്തേക്ക് കോരിയിട്ടിട്ട് രണ്ട് വിസിലടിക്കും അതാണ് നമ്മുടെ ചോറ് വേവുള്ളൂ അടച്ച് വിസിലടിപ്പിക്കാം കുക്കറ് തുറന്ന് നല്ല ചോറ് അല്ല വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി പാകത്തിന് വെന്തിട്ടുണ്ടത് വെറുപറാന്ന് കിടക്കണം സിമ്പിളായിട്ട് എളുപ്പത്തിലുണ്ടാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മട്ടൺ ബിരിയാണി